ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കാർഷിക സെമിനാറും വിയറ്റ്നാം സൂപ്പർപ്ലാവിൻ തൈ വിതരണവും നടന്നു. പഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാർ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കെ ജോയ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി. പ്ലാവിൻ തൈ വിതരണം സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ നിർവഹിച്ചു. കെ ദാമോദരൻ മാസ്റ്റർ സംസാരിച്ചു. കൃഷി ഓഫീസർ എ റജീന ക്ലാസ് എടുത്തു. ആ വായനശാല ഗ്രേഡ് സർവതല സ്പർശിയായി എല്ലാ സ്ഥലത്തും ഇടപെട്ടു. അത് കൃഷിയിൽ ഇടപെടുന്നു, മറ്റു കാര്യങ്ങൾ ഇടപെടുന്നു, എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് പോകുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഈ വായനശാല, നമ്മുടെ പഞ്ചായത്തിൽ ഒന്നാമത്തെ വായനശാല. അവർ നടന്ന വഴി, ഓരോരുത്തരും നടക്കുന്ന ഓരോ വഴിക്ക് പ്രത്യേകത. കൃഷ്ണൻ മാഷും ദാമോദരൻ മാഷും ഈ ചെറുപുഴയ്ക്ക് അഭിമാനപരമായി നന്മകൾ വാരി വിതറി. വെറുതെ പറഞ്ഞിട്ടാ, നമ്മളിപ്പം വായനശാലയൊക്കെ വായിക്കുന്നതൊക്കെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണെന്നൊക്കെ ചിന്തിക്കുന്നവർ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ ഈ വായനശാല തുടങ്ങുന്ന കാലത്ത് ചിലപ്പോൾ വലിയ അഭിമാനത്തോടെ കണ്ടിട്ടുണ്ടാവില്ല. എന്നാലിപ്പം ഈ വായനശാലയിൽ മിക്കവാറും ഓരോ പരിപാടി നടക്കും. ഗ്രേഡ് കിട്ടാണ്, ഗ്രേഡ് കിട്ടുകയെന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് കൂടുതൽ നന്മ വരിക എന്നാണ്, കൂടുതൽ ഫണ്ട് വരിക എന്നാണ്. ഇവിടെ ഇപ്പം കൃഷിയായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പം പ്ലാവിൻ്റെ തൈ കൊടുക്കലൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം വായനശാല ഇവിടെ ഇപ്പോൾ ഒരു കുറച്ച് കാലം മുമ്പ് ഈ വായനശാലയിൽ നിന്ന് പഠിക്കാൻ ഒരു പുസ്തകത്തിന് വേണ്ടി ഒരു ശുപാർശയ്ക്ക് വേണ്ടി ഒരു കുട്ടി, ഇപ്പം ഡിഗ്രി അല്ല പി ജിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഞാൻ മാഷ്ടർ പറഞ്ഞ് പുസ്തകം കൊടുത്തു. അല്ലേ, അത്രമാത്രം ഗവേഷണം നടത്താൻ കഴിയുന്ന നമ്മുടെ കുട്ടികൾക്ക് അവർ പഠിക്കുമ്പം ഈ നമ്മുടെ ഈ ചുറ്റുവട്ടത്തെ വായനശാലയിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന നിലയിലേക്ക് പണ്ട് അങ്ങനെ പോയ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു നല്ല ഐശ്വര്യത്തിലേക്ക് ഈ നാടിനെ എത്തിച്ചു. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മുന്നേറ്റമുണ്ടായി. പൊതുവിദ്യാലയമൊക്കെ അതിവ മലയോര ഹൈവേയുടെ ചെറുപുഴ ചിറ്റാരിക്കാൽ റോഡിന് സമീപം പുതിയ പാലത്തിനരികിൽ ലോഡ്ജ് റൂമുകൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. ആധുനിക സൗകര്യത്തോടു കൂടിയ റൂമുകൾ. പുഴത്തീരത്തിന്റെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും ഒഴിവായി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ. തട്ടാപറമ്പിൽ ടൂറിസ്റ്റ് ഹോം, പുതിയ പാലത്തിന് സമീപം ചെറുപുഴ.